ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചെറിയ വാക്ക് റൗണ്ട് നടത്തുന്നത് എം ജിയുടെ ഹെക്ടർ ഓട്ടോമാറ്റിക് വേർഷനാണ്, വേരിയൻ്റാണ്. അപ്പോൾ എം ജി പുതിയതായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സെയിം തന്നെ നമ്മൾ എം ജി ഹെക്ടറിൻ്റെ തന്നെ സെയിം തന്നെയാണ് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഓട്ടോമാറ്റിക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എം ജി അതിൻ്റെ അതിൽ പ്രത്യേകിച്ച് ബാൾജിമും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓട്ടോമാറ്റിക്കും മാനുവൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സെയിം ആയിട്ട് തന്നെ തോന്നുന്നുള്ളൂ. പിന്നെ ഇൻറ്റീരിയർ കയറുന്നത് കഴിയുമ്പോഴാണ് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞാൽ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളുള്ളൂ. ബാക്കിയെല്ലാം എം ജി മാനുവലും ഹെക്ടർ മാനുവലും ഓട്ടോമാറ്റിക്കും സെയിം തന്നെയാണ് വരുന്നത്. നമ്മുടെ എൽ ഇ ഡി ടെയിൽ ലാമ്പും പ്രൊജക്ടർ ഹെഡ് ലാമ്പും എല്ലാം സെയിം തന്നെയാണ് നമ്മുടെ എം ജി ഹെക്ടറിനകത്ത് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് കൂടിയാണ് ഇതിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ 5-സീറ്റർ വേരിയൻ്റ് ആണ് നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഫ്രണ്ടിൽ രണ്ടു പേർക്കും പുറകിൽ മൂന്ന് പേർക്കും സുഖമായിട്ടിരിക്കുന്ന ഡിസൈനാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡിക്കിയും കാര്യങ്ങളും ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒന്ന്. പിന്നെ ഇതിലൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് ആണ്. എത്ര ഉയരം കൂടിയ ആൾക്കാർക്കും എത്ര കാലങ്ങളുള്ള ആൾക്കാർക്കും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ബൈക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിരിക്കുകയാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് എസിയും കാര്യങ്ങളൊക്കെ ഓണാണ്. ഇതാണ് നമ്മുടെ എൻ ജിയുടെ ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നത്. ഇതാണ് ഓട്ടോമാറ്റിക് ഗിയർ നോബ്. പാർക്കിംഗ്, റിവേഴ്സ്, ഡ്രൈവിംഗ് അങ്ങനെ കുറച്ച് നമുക്ക് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും ഓടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് എം ജിയുടെ സൺറൂഫ് ആണ്. നമുക്ക് ഫുള്ള് സൺറൂഫും നമുക്ക് എം ജി ഹെക്ടറിൽ നിന്ന് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഫുൾ സൺറൂഫ് നമുക്ക് ഹാഫായിട്ടും ഫുള്ളായിട്ടും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഗ്ലാസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. സൺറൂഫിൻ്റെ ഇത് ക്ലോത്ത് മാത്രമാണെങ്കിൽ ക്ലോത്ത് മാത്രം റെഡും ഓപ്പൺ ചെയ്യാം. പിന്നെ എം ജി അത്യാവശ്യമുള്ള ഡോറിൻ്റെയും ലോക്കിൻ്റെ ബട്ടണെല്ലാം നമ്മുടെ ഡോർ ഹാൻഡിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനും സെൻട്രൽ ലോക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങളെല്ലാം മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റലും ഒരു അൺലോക്ക് ആയിട്ടുള്ള ഓഡോമീറ്ററാണ് വരുന്നത്. പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗ് വീലേ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എം ജിയുടെ പുതിയ ഓട്ടോമാറ്റിക് വേർഷനിലെ ഗിയർ നോബും കാര്യങ്ങളും. പിന്നെ എം ജിയുടെ സിഗ്നേച്ചറായ വലിയ ടാബും മോഡലുള്ള ഇൻഫർമേഷൻ സിസ്റ്റമുണ്ട്, എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം. പിന്നെ ഇതിനകത്ത് വരുന്ന ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്കാണ്, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്കാണ്. പിന്നെ 360 ക്യാമറയുടെ ഒരു ഓപ്ഷനും സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ് ഹോൾഡറിലും ബോട്ടിലും ഒത്തിരി വെക്കുന്ന കഴിഞ്ഞാൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് എം ജിയിലായിട്ട് ഓട്ടോമാറ്റിക്കിന് വരുന്ന കീ. അത് കുറച്ച് എം ജി ഹെക്ടർ പ്ലസ് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കീ ചെറുതാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ കീ ആണ്. പിന്നെ അത് അത്യാവശ്യം എം ജിയുടെ ഹെക്ടർ സെയിം തന്നെയാണ് പിന്നെ വരുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിലും നമുക്ക് ചെറിയ ഗ്ലാസും കാര്യങ്ങളും ഗ്ലാസും പ്ലസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വട്ടമില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം മുഖം നോക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ചെറിയൊരു വർക്ക് റൗണ്ട് കൂടിയാണ്. പ്ലീസ് സപ്പോർട്ട്.